ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ബാദുഷയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ഒരു 250 ഗ്രാം മൈദ കൂട്ടി കൊടുക്കുകയാണ്. ഇതിന് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു സുമാറായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 സ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം നോക്കി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി, കൂടുതലാകണ്ട. പിന്നെ നമ്മുടെ മാവ്, ഈ ബാദുഷയ്ക്ക് വേണ്ടിയ മാവ് നല്ല സോഫ്റ്റ് മാവാകാൻ പറ്റില്ല, ഒരു പിരിപിരിയെന്നുള്ളതാകണം. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചൊന്നും എടുക്കണ്ട, ഒരു ലെയർ അതിൽ ഇങ്ങനെ മടങ്ങി മടങ്ങി വരണം. അതുകൊണ്ട് ഒരു സ്പൂണ് വെച്ചിട്ട് തന്നെ നമ്മൾ ആക്കി കൊടുത്താൽ മതി. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സ്പൂണും കൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് അമുത്തി കുഴക്കേണ്ട, ഒരു ലൈറ്റായിട്ട് ഇങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലൊക്കെ നമ്മളിതെങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ലെയർ ലെയറായിട്ട് വരണം. അതുകൊണ്ട് അതുപോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാവൊക്കെ നമുക്കൊന്ന് ഉരുളകളാക്കിയിട്ട് ചട്ടിയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക എണ്ണയിൽ. അപ്പോൾ ലേറ്റായിട്ട് നമുക്കൊന്ന് ഒട്ടണം തോന്നിയാൽ ലേശം കയ്യിൽ പൊടിമാവ് വരത്തി കൊടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇപ്പം ഞാൻ അപ്പുറത്ത് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ള ഇതൊക്കെ റെഡിയാക്കാം. ഇങ്ങനെ എല്ലാം നമുക്ക് എടുക്കാം, ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഈ ഷേപ്പിൽ അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. ഒരുപാട് വലിപ്പമൊന്നും ആക്കിയില്ല, നിങ്ങൾക്ക് എത്ര വലിപ്പത്തിനനുസരിച്ചിട്ടാക്കുക. എന്തെങ്കിലും ഒരുപാട് വലുതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ട് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായ ശേഷം നമുക്കൊരു മീഡിയം ലെവലിൽ അടുപ്പ് കത്തിച്ചാൽ മതി. ഒരുപാട് തീ കൂട്ടണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ള് വെന്ത് കിട്ടില്ല. ഇതെല്ലാം അങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാദുഷയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാദുഷയൊക്കെ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനു വേണ്ടിയുള്ള സിറപ്പ് നമുക്ക് ശരിയാക്കണം. അപ്പോൾ അതിനുള്ള സിറപ്പ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മുങ്ങണ അളവിൽ പഞ്ചസാര ഒഴിച്ച് കൊടുക്കുക, സോറി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 ഏലക്കായ ഒന്ന് തട്ടി വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ സിറപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഇതിലേക്ക് നമ്മൾ ഈ ചൂട്ടോടെ തന്നെ ഈ ബാദുഷ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് സിറപ്പാക്കി അത് വേസ്റ്റ് ആകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ചാക്കിയത്. ഇത്രയും സിറപ്പിന് നമുക്കത് മതിയാവും. ഇതിൽ ഞാൻ തന്നെ ഒരു അരമണിക്കൂർ കിടക്കണം. ഇത് തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് വേണ്ടി ഇട്ട് കൊടുക്കുക. ഈ സിറപ്പ് എല്ലാം ഇതിനകത്തൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോഴേ നമ്മുടെ ബാദുഷയ്ക്ക് നല്ല മധുരം കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു അരമണിക്കൂർ ഇത് ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ നമ്മുടെ ബാദുഷയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ സിറപ്പ് ഉണ്ടാക്കി വെച്ചതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ കുറച്ച് പിസ്ത പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. അപ്പോൾ നമ്മുടെ ബാദുഷയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉള്ളിൽ ലെയറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ കിട്ടുന്ന അതേ ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ
ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.